ஹரேஸ்வரம் ஹரே மந்திரணம் ஜென்மங்களும் மோகஸ்வப்னங்களும் മകളെ വിവാഹം കഴിച്ചെന്തിനാണെന്നറിയോ? നിന്നോട് പകരം വീട്ടാണ് വിക്രാന്ത്. കൃഷ്ണ പ്ലീസ് പറയു. കൃഷ്ണ, എനിക്ക് ആദ്യം മുതലേ ചെറിയ സംശയമുണ്ടായിരുന്നു മോളെ. പക്ഷെ എന്റെ കയ്യിൽ അതിന് ഒരു തെളിവില്ലായിരുന്നു. അതാ ഞാൻ മോളോടൊന്നും പറയായിരുന്നത്. ഇപ്പൊ എനിക്കൊരു തെളിവ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ എനിക്കെന്റെ മോളെ വിശ്വസിപ്പിച്ചല്ലേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത്. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എനിക്ക് കിട്ടുന്നുണ്ട് മോളെ. കുറെ ഉപദ്രവിച്ചവൻ എന്നെ, അതെല്ലാം നിന്ന് സഹിച്ചു. നിന്റെ സൂപ്പർ ഹീറോ എന്റെ വിധി. മകളെ വിവാഹം കഴിച്ചെന്തിനാണെന്നറിയോ? നിന്നോട് പകരം വീട്ടാണ് വിക്രാന്ത്. കൃഷ്ണയ്ക്ക് എന്നോടും എന്റെ ഫാമിലിയോടും എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നേ? കൃഷ്ണ, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. എന്നോട് എന്റെ പപ്പയോടേ ചെയ്തത്. എനിക്ക് ഒരിക്കലും ക്ഷമിക്കാനാവില്ല. നീ ഞങ്ങളെ ചതിച്ചു കൃഷ്ണ. എനിക്കറിയാം മോൾക്ക് ആ വീഡിയോ കാണേണ്ടി വന്നത് നല്ല വിഷമമുണ്ടെന്ന്. കരയണ്ട മോളെ, ഇവിടെ ഇരിക്കേ. മോളിനി കൂടുതലൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഈ പപ്പയില്ലേ കൂടെ, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഐ പ്രോമിസ്. പക്ഷേ മോൾ എനിക്കൊരു വാക്ക് തരണം. കൃഷ്ണയുടെ ഒരു കാര്യങ്ങളിലും ഇനി മോൾ ഇടപെടരുത്. കുറെ ചതി അവൻ നമ്മളോട് ചെയ്തു. ഇനി അത് വേണ്ട. മോൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നോക്കു മോളെ, നീ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ, വിഷമിച്ചിരുന്നാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനാവില്ല. അവനെ എതിർക്കണമെങ്കിൽ എനിക്ക് മോളുടെ സഹായം വേണം. മോൾ എന്റെ കൂടെ നിൽക്കണം. ഇന്നെന്റെ കയ്യിൽ ഇനി ഒന്നും ബാക്കിയില്ല. ഞാൻ എല്ലാം നഷ്ടപ്പെടുത്തി. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഇനി എന്ത് ചെയ്യും? ഇവിടം വിട്ട് ദൂരേക്ക് ഇങ്ങനെ പോവണോ? അതോ വിക്രാന്തിനൊപ്പം നിൽക്കണോ? പക്ഷെ എനിക്കറിയാം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ആയുഷ്മാനാ
അവനെ എതിർക്കണമെങ്കിൽ എനിക്ക് മോളുടെ സഹായം വേണം. മോൾ എൻ്റെ കൂടെ നിൽക്കണം. മോൾ ഇനിയൊന്നും മിണ്ടാതിരുന്ന എനിക്കിതെല്ലാം നോക്കി നിൽക്കാനേ കഴിയൂ. വളരെ വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത്. ഈ വിവാഹത്തിന് നിർബന്ധിച്ച് മോളുടെ ജീവിതം ഞാൻ ഇല്ലാതാക്കി. ഇന്ന് മോളുടെ ഈ അവസ്ഥയിൽ ഇതിന് കാരണക്കാരൻ മോളുടെ ഈ പപ്പ തന്നെ. മോളൊന്നും മിണ്ടുന്നുമില്ല. പ്ലീസ് എന്തെങ്കിലും ഒന്ന് പറ മോളെ. ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം തെറ്റാണെന്ന്, പക്ഷെ എനിക്കിതൊന്നും വിശ്വസിക്കാനാവുന്നില്ല. എന്നോടും എന്റെ കുടുംബത്തോടും പപ്പ വിഷമിക്കാതിരിക്കെ. ഞാനിനി അവൻ പറയുന്ന ഒരു കാര്യവും വിശ്വസിക്കില്ല. ഇനി അവൻ എന്റെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ല. അവന്റെ പേര് കേൾക്കുന്നതിന് എനിക്ക് ആശ്വാസമായിരുന്നു. ഇന്നവന്റെ ഓർമ്മകൾ പോലും പക്ഷെ പപ്പ, ഞാൻ പപ്പയുടെ മോളാ. എന്ത് വന്നാലും ഞാൻ തളരില്ല. സമാധാനമായിട്ടിരിക്കെ, ഞാനെല്ലാം നോക്കിക്കൊള്ളാം. ഇനി നീ എന്ത് ചെയ്യും കൃഷ്ണ? ആരാണോ എന്റെ മാർഗത്തിന് തടസ്സം നിന്നത്, ആ തടസ്സം ഞാൻ നീക്കിയിരിക്കുന്നു. കാവ്യയുടെ മനസ്സിൽ ഇപ്പോൾ നിന്നോട് വെറുപ്പ് മാത്രമാണുള്ളത്. നിന്നെ കാണാൻ പോലും അവൾ ആഗ്രഹിക്കുന്നില്ല. ഇനി അവൾ നിന്നോടൊപ്പം നിൽക്കില്ല. കൃഷ്ണയുടെ വാക്കുകൾ എന്നെ പഴയ പല കാര്യങ്ങളും ഓർമ്മിപ്പിച്ചു. അവൻ പറഞ്ഞല്ലേ സത്യമാ, ഒരു ദിവസം തീർച്ചയായും വരും. അന്ന് നമുക്കാർക്കും രക്ഷപ്പെടാനാവില്ല. നമ്മുടെ അസ്തിത്വം തന്നെ അന്നില്ലാതെയാവും. എനിക്കും പണത്തോടുള്ള ആർത്തിയിലെല്ലാം നഷ്ടാവുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആദ്യ അഭിജിത്തിനെ, പിന്നെ കൃഷ്ണയെ. ഇന്നെന്റെ കയ്യിൽ ഇനി ഒന്നും ബാക്കിയില്ല. ഞാൻ എല്ലാം നഷ്ടപ്പെടുത്തി. എല്ലാം എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഇനി എന്ത് ചെയ്യും? ഇവിടം വിട്ട് ദൂരേക്ക് എങ്ങനെ പോകണം? അതോ വിക്രാന്തിനൊപ്പം നിൽക്കണം? പക്ഷെ എനിക്കറിയാം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്.
കൃഷ്ണ, ഞാൻ നിന്നോട് പറഞ്ഞൊന്നും നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഐ ആം സോറി കൃഷ്ണ. നിർത്തുന്നോണ, നീ എന്താണോ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഒരിക്കലും അങ്ങനെ ആവാൻ സാധിക്കില്ല. എന്റെ ഉള്ളിലുള്ളത് വെറും വെറുപ്പ് മാത്രമോ? ഞാൻ നിന്റെ മകളെ വിവാഹം കഴിച്ച് എന്തിനാണെന്നറിയോ? നിന്നോട് പകരം വീട്ടാനാ വിക്രാന്ത്. നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് സ്വന്തം മനസാക്ഷിയുടെ മുന്നിൽ പോലും തെറ്റുകാര. ഞാൻ നിന്നെ ജീവന തുല്യം സ്നേഹിച്ചു സമീറ, പക്ഷെ പണത്തോടുള്ള ആർത്തി കാരണം നീ എന്നെ ചതിക്കായിരുന്നു സമീറ. എന്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് മുന്നിൽ പണയം വെച്ചു. ഇത്രയും പണം കിട്ടിയിട്ടും ഈ കൊട്ടാരം ഉണ്ടായിട്ടും ബാങ്ക് ബാലൻസ്, പിന്നെ ഇതൊക്കെ ആയിരുന്നില്ലേ നിന്റെ ഇഷ്ടം? ആദ്യം തിരിഞ്ഞു നോക്കി. ഇവിടെ വന്ന് നിൽക്കുവാണോ? ഇത്രയും അടുത്ത് വന്നിട്ട് ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണോ? നിന്നെ എനിക്ക് കൂടുതൽ സുന്ദരിയായി കാണാൻ കഴിയുന്നത് നേരിൽ വരാതെ മറഞ്ഞു നിന്ന് നിന്നെ നോക്കുന്ന നേരത്താണ് സമീറ. ജീവിതത്തിൽ ഞാൻ ഏതൊക്കെ ബന്ധങ്ങൾക്കാണോ ഒരു വിലയും നൽകാതിരുന്നത്, ഇന്ന് ആ ബന്ധങ്ങൾ തന്നെ എനിക്ക് ശരിയായ വഴി കാട്ടിത്തന്നത്. ഞാൻ സമീറ ഒന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ എനിക്ക് അഭിജിത്തിനോടൊപ്പം ജീവിതം എല്ലാ സന്തോഷങ്ങളോടും കൂടി ജീവിക്കായിരുന്നു. പക്ഷെ ചെയ്തില്ല. എനിക്കന്ന് ആകാശത്തോളം ഉയരണമായിരുന്നു. എന്നിട്ട് ഇന്ന് അതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി. അഭിജിത്ത്, ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. പിന്നെ കൃഷ്ണ, നിന്നെയും പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മള് എത്രയും വേഗം കാവ്യ എഴുത്തിയെന്ന് സത്യങ്ങളല്ല അവളോട് തുറന്നു പറയണമെന്നാ. വരൂ സുധീർ, നമുക്ക് പോയി എല്ലാം കാവ്യയോട് പറയാം.
ഇനി ഇടയ്ക്ക് നിർത്തേണ്ട സമീറ. ചിലപ്പോഴൊക്കെ ഈ ഒഴുകുന്ന കണ്ണീരിന് ജീവിതത്തിലെ എല്ലാ വേദനകളും ഇല്ലാതാക്കാനാവും. അല്ല സുധീർ, ജീവിതത്തിലെ എല്ലാ വേദനകളും അങ്ങനെയല്ല. ചിലത് ജീവിതകാലം മുഴുവൻ കൂടെ തന്നെ കാണും. അതിനെ ഈ ലോകത്തിൽ ആർക്കും കണ്ണീരിനാൽ ഇല്ലാതാക്കാനാവില്ല. നീ പറയുന്നതും ശരിയാ സമീറ, പക്ഷെ ഈ പശ്ചാത്താപത്തിന്റെ കണ്ണീര് എല്ലാ വേദനകളും സഹിക്കാനുള്ള ശക്തി തരും. സമീറ, തെറ്റ് ചെയ്തിരിക്കുന്നത് നീ മാത്രമല്ല, ഈ ഞാൻ കൂടിയാ. അഭിജിത്തിനെ രക്ഷിക്കാനായില്ല, പക്ഷെ അഭിജിത്തിനെ പോലെ തന്നെ എനിക്ക് നീയും. സുധീർ, നീ അഭിജിത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലായിരുന്നു? നിനക്ക് എന്നെ തടയായിരുന്നില്ലേ? ഒരു പ്രാവശ്യം എന്നോട് പറയായിരുന്നില്ലേ സമീറ വേണ്ടെന്ന്? നീ തെറ്റാണ് ചെയ്യുന്നത് സമീറ, ഒരു പ്രാവശ്യം എന്നോട് പറയായിരുന്നില്ലേ? പക്ഷെ ചെയ്തില്ല. നിനക്ക് അന്നെന്നെ വേണമായിരുന്നല്ലേ? ആ, എന്നെ വേണമായിരുന്നല്ലേ? നിനക്ക് നന്നായി അറിയാമായിരുന്നതല്ലേ സുധീർ ഞാൻ അഭിജിത്തിനെ എത്ര മാത്രം സ്നേഹിച്ചിരുന്നു എന്ന്? അറിയാമായിരുന്നു സമീറ, എല്ലാം എനിക്കറിയാമായിരുന്നു. നീ പറയുന്ന എല്ലാം സത്യം തന്നെയാ. ഞാൻ നിന്നെയും പിന്നെ എന്നെയും നിയന്ത്രിക്കണമായിരുന്നു. സമീറ നിന്നെക്കാളും വലിയ തെറ്റ് ചെയ്തത് ഞാനാ. ഞാൻ എന്റെ സ്വാർത്ഥതയ്ക്കായി ഞാൻ എന്റെ ഏറ്റവും നല്ല സുഹൃത്തിനെ അവനെ ഞാൻ മനഃപൂർവ്വം ഒറ്റ കൊടുക്കുകയായിരുന്നു. ഞാനൊരു സ്വാർത്ഥം തന്നെയാ. ആ സ്വാർത്ഥത നിന്നെ സ്വന്തമാക്കാനായിരുന്നു. ആ സ്വാർത്ഥത കാരണമാ ഈ വിക്രാന്തിനെ പോലെ ഒരാളുടെ അടിമയാകേണ്ടി വന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മള് എത്രയും വേഗം കാവ്യ എഴുത്തിയെന്ന് സത്യങ്ങളല്ല അവളോട് തുറന്നു പറയണമെന്നാ. എന്ത് സത്യം? അത് തന്നെ, നമുക്കറിയാവുന്ന എല്ലാ സത്യങ്ങളും, ഈ കൃഷ്ണയുടെ ഉള്ളിലുള്ള സത്യവും പിന്നെ അവന്റെ അമൂല്യ പ്രണയത്തിന്റെ സത്യവും. അതെ സമീറ, പിന്നെ ആ വിക്രാന്ത് എന്ന മൃഗത്തിന്റെ യഥാർത്ഥ മുഖം എന്താണെന്നും അയാളാ നമ്മുടെ നിഷ്കളങ്കനും സത്യസന്ധനുമായ അഭിജിത്തിനെ കൊന്നു കളഞ്ഞത്. പറയ് സമീറ. ഐ തിങ്ക് സുധീർ, നീ പറയുന്നത് ശരിയാ. നമ്മൾ എത്രയും വേഗം കാവ്യയുടെ എല്ലാ സത്യങ്ങളും പറയുക തന്നെ വേണം. എങ്കിൽ ചിലപ്പോ എന്റെ ഈ കണ്ണുനീരിനുള്ള എന്തേലും പരിഹാരം കണ്ടെത്താനായാലോ. വരൂ സുധീർ, നമുക്ക് പോയി എല്ലാം കാവ്യയോട് പറയാം. എന്തുപറ്റി കാവ്യ? എന്നോട് ഇനി ഒന്നും പറയണ്ട കൃഷ്ണ. നീ എന്തിനാ എന്നോടെല്ലാം മറച്ചു വെച്ചത്? കള്ളം പറഞ്ഞല്ലേ എന്നോട്. മറച്ചു വെച്ചെന്നോ? നീ എന്താ ഈ പറയുന്നത്? ഏത് കാര്യമെന്നാ കൃഷ്ണ? ആദ്യമേ ഞാൻ അറിയേണ്ട കാര്യം അത് തന്നെ. എന്നോട് എന്താ പറയാതിരുന്നത്? നിന്റെ തലയിൽ ഒരു ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ടെന്നും അത് നിന്റെ ജീവന് തന്നെ ആപത്താണെന്നും എന്തിനാ എന്നോട് പറയാതെ മറച്ചു വെച്ചത് കൃഷ്ണ? നീ ഇനി ഒന്നും പറയണ്ട കൃഷ്ണ.